ഹായ് നമസ്കാരം ഇന്ന് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് തമ്പിലേയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വേറൊരു വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ചത്തു പുഴുവരിച്ച പോത്തിനെ ഇറച്ചിക്ക് വേണ്ടി കശാപ്പ് ചെയ്യുന്നതിനിടെ നാട്ടുകാർ പിടികൂടിയിരിക്കുന്നു ഇത് നടന്നത് എൻ്റെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 5-8 കിലോമീറ്റർ മാത്രം അപ്പുറമായിട്ടുള്ള ഒരു സ്ഥലമാണ് മുക്കം ചത്ത് പുഴുവരിച്ച പോത്തിനെ ഇറച്ചിക്ക് വേണ്ടി കശാപ്പ് ചെയ്യുന്നതിനിടെ പോലീസ് പിടികൂടി കാരശ്ശേരി പഞ്ചായത്തിലെ തോട്ടക്കാട് വെച്ച് വെള്ളിയാഴ്ചയായിരുന്നു സംഭവം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് 14/8/2020 നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പറയുന്നത് ചത്ത പോത്തിനെ പുഴുവരിച്ച ഭാഗം മുറിച്ചു മാറ്റി ബാക്കി ഭാഗം തോല് പൊളിക്കുന്നതിനിടെ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയും നാട്ടുകാരെല്ലാവരോടും ചേർന്ന് പിടിക്കുകയും ചെയ്തു മാംസം കൊണ്ടുപോകുന്നതിനായി വാഹനം വരെ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു കാര്യം കാരണം ഇതിൻ്റെ കുറ്റം ചെയ്തിട്ടുള്ള ആരൊക്കെ നോക്കണം ഇതിനു വേണ്ടി വാഹനം ഒരുക്കി കൊടുത്ത ആൾക്കാരും ഒക്കെ ഇത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് പുഴുവരിച്ച ഒരു മൃതദേഹത്തിനോട് കാണിക്കുന്ന ഒരു നീചമായ കാര്യം എന്ന് തന്നെ തോന്നിപ്പോയി കേട്ടപ്പം ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക മനസ്സിൽ വല്ലാതെ തട്ടിപ്പോയ ഒരു സംഭവം ആയതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് ഞാൻ വിചാരിച്ച് സംഭവത്തിൽ ആനയാംകുന്ന് സ്വദേശിക്കെതിരെ IPC 269 കോവിഡ് എപ്പിഡമിക് എന്നീ വകുപ്പിലാണ് കേസ് ചുമത്തിയിട്ടുള്ളത് മൃതശരീരം കുഴിച്ചു മൂടുകയും ചെയ്തു വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആരോഗ്യ അത് പിന്നെ അതുപോലുള്ള ആൾക്കാരെല്ലാവരും കൂടി ഈ മൃതദേഹം കുഴിച്ചു മൂടി ഇവർക്കെതിരെ കേസ് എടുത്തു എന്നുള്ളതാണ് കേസെടുത്തോ ഇല്ലേ എന്നല്ല ഇതുപോലൊരു ന്യൂസ് നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും ചിലപ്പം നമ്മളങ്ങനെ കേട്ടിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടാവുമായിരിക്കാം പക്ഷേ വളരെ സങ്കടകരമായിട്ട് തോന്നിയത് ഈ ഒരു കാലത്ത് ഈ ഒരു കോവിഡും ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ മനുഷ്യന്മാരൊക്കെ ദയനീയമായി ജീവിക്കുന്ന സമയത്തും മറ്റുള്ള ആളുകൾക്ക് എന്ത് സംഭവിച്ചോട്ടെ എന്ന് ഒരു ചിന്ത പോലുമില്ലാതെ അതായത് കോഴിക്കോടുള്ള ഏതോ ഒരു ചെറിയ രീതിയിൽ കഴിക്കുന്ന കല്യാണ വീട്ടിലേക്ക് ഇറച്ചി കൊടുക്കാൻ വേണ്ടിയിട്ട് പുഴു വരിച്ച് നിങ്ങളിങ്ങനെ വിഷ്വൽ കാണുന്നില്ലേ പുഴു വരിച്ചിട്ടുള്ള ഈ പോത്തിനെ ആ ഒരു പുഴു വരിച്ച ഭാഗം ചെത്തിക്കളഞ്ഞ് ബാക്കി ഭാഗം സപ്ലൈ ചെയ്യാൻ നോക്കി എന്ത് നാടല്ലേ നമ്മളെ നാട് ഒന്നും പറയാനില്ല ഇത്ര മാത്രമേ പറയുള്ളൂ എന്തായാലും ഇങ്ങനത്തൊക്കെ മനസ്സ് മനുഷ്യന്മാർക്ക് ഇല്ലാണ്ടാവുന്നിടത്തോളം കാലം ഇതുപോലത്തെ കോവിഡും നിപ്പയും അതുപോലത്തെ അസുഖങ്ങളൊക്കെ ദൈവം തന്നുകൊണ്ടേ നിൽക്കും അതുമാത്രമാണ് പറയാനുള്ളത് അപ്പം ശുഭദിനം